ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഇവിടെ കർണാടകയിലുള്ള കേരളത്തിലുള്ളതുമായ കുറേ പേർക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഇപ്പോൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെക്ക് പോസ്റ്റിൽ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട് പാസ്സാകാൻ. അതുപോലെ തന്നെ തിരിച്ച് കർണാടകയിലേക്ക് വരുമ്പോൾ കടത്തി വിടുന്നില്ല, തിരിച്ചയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സംശയങ്ങളുണ്ട്. അത് നമ്മളിവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള കൊടകുകാർക്ക് അത്ര വലിയ സംശയമില്ല. കൊടകിലുള്ളവർക്ക് കൊടക് വിട്ട് അടുത്ത ജില്ലയായ മൈസൂർ, ബാംഗ്ലൂർ, മണ്ഡ്യ, പിന്നെ തുംകൂർ, അങ്ങനെ ആ ഏരിയയിൽ നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത് ഒന്ന് ക്ലിയറാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് കച്ചപ്പേട്ടയിൽ. ഞാനിപ്പോൾ കണ്ണൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ ബ്ലോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ, ക്യൂവിലാണോ, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിലേക്കും യാത്ര ചെയ്യാം, തിരിച്ച് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കും യാത്ര ചെയ്യാം. RT-PCR ഇല്ലാതെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. വീഡിയോയിലോട്ട് പോവാം, നമുക്ക് കണ്ടു കളയാം എങ്ങനെയുണ്ട് ചെക്ക് പോസ്റ്റിലെല്ലാം, എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് കണ്ടു കളയാം. ഓക്കെ. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ പെരുമ്പാടി ചെക്ക് പോസ്റ്റ് എത്താറായി. അപ്പോൾ അത്യാവശ്യം മഴയുണ്ട് ഇന്ന്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ കാണിച്ചു തരാം ഞാൻ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് പോസ്റ്റ് പാസ്സാകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഗവൺമെൻറ് റൂള് ത്രൂ വരാൻ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിട്ടും വിടുന്നില്ല എന്നുള്ള ഒരു ഫേക്ക് ടോക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും സത്യമല്ല. RT-PCR ഞങ്ങളൊക്കെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും എടുത്തിട്ടാണ് ഇവിടെ വരുന്നതും പോകുന്നതും ഒക്കെ. ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വാക്സിൻ, കോവിഡ് വാക്സിൻ ചെയ്ത ആളാണെങ്കിൽ തീരെ ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം നല്ല ഫോഗ് ഉണ്ട് കേട്ടോ ഇന്ന്, കാണാൻ പറ്റുമല്ലേ? നല്ല ഫോഗ് ഉണ്ട് ഇന്ന്. ഇതാണ് നമ്മളെ പെരുമ്പാടി മൈസൂർ ജംഗ്ഷനായത്, വിരാജ്പേട്ട മൈസൂർ ജംഗ്ഷൻ. ഇതാണ് ഇവിടുത്തെ കൂർഗേറ്റ് ഹോട്ടലാണിത്. അത്യാവശ്യം നല്ല ഫോഗാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. എന്തോ ഉച്ച 2 മണിയായി ഏകദേശം. അപ്പോൾ ഇത് അപ്ലോഡ് ആകുമ്പോഴത്തേക്ക് എന്തായാലും ഈവനിങ് ആവും. ഞാൻ നാട്ടിലെത്തി എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എന്തായാലും ഒരു വൈകുന്നേരം ആവും. അപ്പോൾ മഴ ആയത് കാരണം അത്യാവശ്യം കുറച്ച് വഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ബൈക്ക് 2-വീലേഴ്സുമായി വരുന്നവർ കുറച്ചും കൂടി കെയർ ചെയ്യുക. ഓക്കെ. പൊതുവേ ഫോറസ്റ്റിൽ നിന്ന് ഓണടിക്കാൻ പാടില്ല എന്നാണ്, ഓണ് പരമാവധി ഒഴിവാക്കുക എന്നാണ്. പക്ഷേ ഈ ഫോറസ്റ്റിൽ നിന്ന് ഓണടിച്ചിട്ടില്ലെങ്കിൽ
നമ്മളോ ഇവ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ മുന്നിൽ നിന്ന് വരുന്ന വണ്ടി അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓൺ അടിച്ചിട്ട് തന്നെ ഓണ് കേൾക്കാത്ത പോലെയാണ് വരിക ചില വണ്ടികൾ. അപ്പോൾ പരമാവധി ഹോൺ അടിച്ചിട്ട് പോവുക. കണ്ണൂരിൽ നിന്നിപ്പോൾ ചെങ്കല് കണ്ടമാനം വരുന്നുണ്ട്. ചെങ്കല്ലിന് ഇപ്പോൾ നല്ല സ്കോപ്പാണ് ഇവിടെ കൊടകിൽ. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വീടും ബിൽഡിങ്ങും ഒക്കെ വെക്കുന്നത് ചെങ്കല്ലിലാണ്. അതിവിടെ അവൈലബിൾ അല്ല. ഇതിൻ്റെ അടുത്ത പ്രദേശമായ പുത്തൂറിൽ സുള്ളിയ ആ ഭാഗത്തുണ്ട്. പക്ഷെ അത് നമ്മുടെ നാടൻ ചെങ്കല്ലിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലാത്തത് കാരണം നമ്മുടെ നാടൻ കല്ലിൽ നിന്നാണ് ഇവിടെ ഡിമാൻഡും നല്ല സ്കോപ്പുള്ള പരിപാടിയാണ്. പിന്നെ ഫ്രണ്ട്സ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം വന്യമൃഗങ്ങളെല്ലാം ഉള്ള റോഡാണിത്. അപ്പോൾ ഒരു ആനനെ കണ്ട ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് മാനുണ്ടാവും. ഈ മലമാൻ എന്നെല്ലാം പറഞ്ഞ വലിയൊരു മാനില്ലേ, നമ്മളെ ആടിനാക്കട്ടി കുറച്ച് സൈസ് കൂടിയ ആ മാനുണ്ടാവാറുണ്ട്. പിന്നെ കുരങ്ങ് നല്ല വെറൈറ്റി കുരങ്ങുകൾ ഉണ്ടാവാറുണ്ട്. നമ്മളെ ഈ സിംഹവാലം കുരങ്ങ്, വൈറ്റും ബ്ലാക്കായിട്ടുള്ള, പിന്നെ നമ്മളെ സാധാ കുരങ്ങുകൾ. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദയവ് ചെയ്തിട്ട് കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക. കൊടുക്കുന്നതെല്ലാം നല്ല തന്നെ, നല്ല നല്ല ഉദ്ദേശത്തോടു കൂടി കൊടുക്കുന്നതാണ്. എന്നിരുന്നാലും അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഇപ്പം ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ കുരങ്ങിന് ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങിയിട്ട് കൊടുത്തോണ്ട് പോയി. അപ്പോൾ നെക്സ്റ്റ് ബാക്കിൽ വരുന്ന വണ്ടിനെയും ഈ കുരങ്ങുകൾ പ്രതീക്ഷിക്കുന്ന അത് തന്നെയാണ്. അതിൽ നിന്നും കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ അത് ആ വണ്ടി അതിനെ അതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് ആ വണ്ടിയോട് മുന്നിലേക്ക് ഇങ്ങനെ പോവുക ചെയ്യാം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആക്സിഡൻറ്റും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കുരങ്ങുകൾ അത്യാവശ്യം ഇവിടെ ആക്സിഡൻ്റായിട്ട് മരണപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാണ്. പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോകുന്ന ആൾക്കാരാണ് ഈ കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതിന് വേണ്ടുന്ന ഭക്ഷണം എന്തായാലും ഇവിടെ ഉണ്ടാവും. ഈ പ്രകൃതിയിൽ ഇല്ല പിന്നെ എവിടെ ഉണ്ടാകുക? ദയവ് ചെയ്ത് ആരും ചെയ്യാതിരിക്കുക. അത് ഇപ്പം മഴയുണ്ടാകുന്ന കുരങ്ങുകളില്ലാത്തില്ല, ഞാൻ കാണിച്ചാലായിരുന്നു. നമ്മുടെ ഇവിടെ ഈ വേലി കെട്ടിയെടുത്ത് ഫുള്ള് കുരങ്ങായിരിക്കും. ഓരോ വണ്ടി വരുമ്പോൾ ഇങ്ങനെ കാത്ത് കാത്ത് നിൽക്കുന്നുണ്ടാവും. അതിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അയ്യാ വല്ലതും തായേന്ന് പറയും. ആ രീതിയിലാണ്, പക്ഷെ അതിന് സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ തന്നെയാണ് പ്രകൃതിയെയും ഇല്ലാണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്. അതിന് വേണ്ടുന്ന ഭക്ഷണം ഈ പ്രകൃതിയിൽ തന്നെ ഇഷ്ടംപോലെയുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ അവിടെ എന്തെങ്കിലും വണ്ടികൾ തടയുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അവിടെയും ആകെ കൂടെ തടയുന്നത് അവർക്ക് സംശയം വല്ലതും തോന്നിയാൽ അല്ലെങ്കിൽ വല്ല ഇൻഫർമേഷനും കിട്ടിയാൽ മാത്രമേ ഈ കാണാൻ പോകുന്ന ചെക്ക് പോസ്റ്റിൽ തടയാറുള്ളൂ. കൂടുതലായിട്ട് അവരങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. പിന്നെ ഗുഡ്സ് വെഹിക്കിൾ അവർ തടയും, അവർ ചെക്ക് ചെയ്തിട്ടേ വിടും. എന്തൊക്കെയാണ് കൊണ്ടുവന്ന് എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് എൻട്രി ചെയ്തിട്ട് മാത്രമേ അവർ വിടാറുള്ളൂ. ഇതാ നമ്മളങ്ങനെ ആ ചെക്ക് പോസ്റ്റ് എത്താറായി, പോലീസ് ചെക്ക് പോസ്റ്റ്. നമുക്കൊന്ന് കാണാം. അങ്ങനെ ഈ ലെഫ്റ്റിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹോട്ടല്, അത് ഒരുപാട് കൊടകിൻ്റെ ഇതറിയിക്കുന്ന ഒരു ഹോട്ടലാണ്. എന്താ സാർ, താങ്ക് ബാ. അപ്പുറത്തെ ചെക്ക് പോസ്റ്റിന് കയറിയിട്ടുണ്ടായി.
അതുകൊണ്ടാണ് ഒന്നും പറയാൻ പറ്റേന്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെയാണ് RT-PCR നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് വരേണ്ടത്. ഇവിടെ ക്യൂ ഒന്നുമില്ല. ഇതിപ്പോൾ കർണാടകയിൽ നിന്ന് അല്ല സോറി കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വരുമ്പോൾ കാണിക്കേണ്ട ചെക്ക് പോസ്റ്റ് അത്, കർണാടക ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ 72 മണിക്കൂറിന് മുന്നേ ഉള്ള ചെക്ക് പോസ്റ്റ് അല്ല RT-PCR കാണിക്കേണ്ടത്. അവിടെ റവന്യൂ, ഹെൽത്ത്, പോലീസ് മൂന്നാൾക്കാരെയും ചെക്കിങ് ഉണ്ടാവും. നിങ്ങൾ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൂടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ പേരും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ വിടുന്നതായിരിക്കും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മളെ കൂടെയുള്ള പോലീസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൂപ്പറുള്ള സമയത്ത് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് ഓഫായത്. ഇതാണ് പുതിയ പാലം. ഇതാണ് കേരള കർണാടക പുതിയ കൂട്ടുപോയ പാലം. പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതാണ് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പാലം കൂടിയാണിത്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഒരു പാലം കൂടിയാണ് കൂട്ടുപുഴ പാലം. ഇതിൽ അവർ രേഖപ്പെടുത്തിയത് കുത്തുപുഴ എന്നാണ്, കുത്തുപുഴ പാലം എന്നാണ്, ബ്രിഡ്ജ് എന്നാണ്. ഇതാ കുത്തുപുഴ ബ്രിഡ്ജ്, ബി ക്ലാസ് ലോഡ്, 1928 നിർമ്മിച്ച പാലം ഇത്. ഇതാണ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് എൻട്രി ആകുമ്പോൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണിത്. ഓക്കെ, ഇവിടുന്ന് ഇവിടുന്നാണ് ചെക്കിങ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് പോലീസുകാർ മാത്രമേ ഉണ്ടാവും. അവർ എവിടെയാണ് പോയിന്, എവിടുന്ന വരുന്നത് എന്നുള്ള ഇതൊക്കെ അറിഞ്ഞ് പിന്നെ തിരിച്ച് വണ്ടി വിടും. അപ്പോൾ ഇനി ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അവിടെയാണ് കേരളത്തിൻ്റെ ഹെൽത്ത് ടീമും റവന്യൂ ടീമും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലം. അവിടെയാണ് കൂടുതൽ നമ്മളെ ഡീറ്റെയിലും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കേണ്ടത്. ഇത് RTO ചെക്ക് പോസ്റ്റ്. അങ്ങനെ ഗൈസ്, നമ്മൾ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിലെത്താൻ പോവുകയാണ്. ഇതാണ് കിളിയന്തറ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇവിടെ എക്സൈസ്, ഹെൽത്ത്, പോലീസ് എല്ലാവരും ഉണ്ട്. അങ്ങനെ എന്നാലും വലിയ വെയിറ്റിംഗ് ഒന്നുമില്ല. വണ്ടികളെല്ലാം വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് RT-PCR നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ, കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ആളാണെങ്കിൽ നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട. പകൽ വരികയാണെങ്കിൽ ഇവിടെ RT-PCR ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വരും. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ക്വാറൻറ്റൈൻ ചെയ്യേണ്ടി വരും. എന്നാലും ബാംഗ്ലൂരിൽ നിന്നൊക്കെ കർണാടകയിൽ നിന്നെല്ലാം വരുന്നവർക്ക് അത്യാവശ്യം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മളെ വണ്ടിനാ എന്തിട്ടാന്ന് അങ്ങനെ എവിടുന്ന് ചെക്കിങ്ങിൽ കുടുങ്ങാത്തേന്ന്. കേരളത്തിലേക്ക് വരുമ്പോൾ വിത്തൗട്ട് ലോഡായിരിക്കും, തിരിച്ചു പോകുമ്പോൾ ലോഡ് ഉണ്ടാവും. അപ്പോൾ പോലീസുകാർക്കും വണ്ടി കണ്ടതിനാൽ വണ്ടിൻ്റെ പൊസിഷൻ കണ്ടാൽ മനസ്സിലാവും ലോഡുള്ള വണ്ടിയാണോ ലോഡില്ലാത്ത വണ്ടിയാണോ. അപ്പോൾ ലോഡുള്ള വണ്ടിയാണെങ്കിൽ അവർ കൈയാണിച്ച് നിർത്തി ചെക്ക് ചെയ്തിട്ടേ വിടും. അപ്പോൾ ലോഡില്ലാത്ത വണ്ടിയാകുമ്പം അവർ പിന്നെ ചെക്കിങ്ങിന് നിൽക്കില്ല.
അവർക്ക് അറിയാം. പിന്നെ കൂടുതൽ ഗുഡ്സ് വെഹിക്കിൾസിനെ ഉപദ്രവിക്കാറില്ല, അത് അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഓക്കെ, അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു കാറിലാണ് വന്നതെങ്കിൽ എല്ലാ ചെക്ക് പോസ്റ്റിലും ചെക്ക് ചെയ്ത് ഡീറ്റെയിലൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ വിടൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് നമ്മളീ ചെറിയൊരു ചാനൽ ഒന്ന് ഉഷാറാക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക.